എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിലേക്ക് അതിഗംഭീരമായ എന്താ കഴിഞ്ഞ വ്ളോഗിൽ സുസ്വാഗതം പറയാത്ത കുറേ പേര് പിണങ്ങി. ഓ മൈ ഗോഡ്. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലെ ഏറ്റവും കിഡിൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷനിൽ ഒന്നായിട്ടുള്ള ഗ്ലോബൽ പരിപാടികളുള്ളൂ. ഏകദേശം 26 രാജ്യങ്ങളുടെ സ്റ്റോളുകളാണ് ഇവിടെ ഉള്ളത്. പരമാവധി കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും അതിഗംഭീരമായ അത്താണ്. അപ്പൊ ബഹ്റിനിലും കുവൈറ്റിലുള്ള നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും സ്പെഷ്യൽ ഹായ്. അത്താണ്. അകലെ നിന്ന് നാറ്റുള്ളതുകൊണ്ടാണ് അവൻ എന്നെ പിടിച്ചു വരുത്തി സ്പ്രേ അടിച്ചിട്ട് അപ്പക്കോളാ പറഞ്ഞു. നല്ല മെറ്റീരിയൽ വാങ്ങിച്ചു തരാൻ താല്പര്യമുണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. മെയ്ഡ് ഇൻ കുവൈത്ത്. അടുത്തത് നമ്മള് യമൻ, യമനിലേക്ക് കയറാൻ പോകണല്ലോ. നമ്മള് ബഹ്റിൻ പൗലിയില് കയറി ഇറങ്ങാൻ നേരത്ത് മലയാളം പറയുന്നത് രണ്ടുപേരുട്ടോ. മലയാളം അല്ലടി, മലയാളം ഒരു ഷോപ്പില് അവര് നടത്താണ്. അപ്പൊ നമ്മൾ ഇറങ്ങിയ നമ്മളല്ല ഇവള്. ഓക്കെ, ഇനി നമ്മള് കയറാൻ പോകുന്നത് എന്ന് പറയുന്നത് യമന്റെ പൗലിനിലേക്കാണ്. നോക്കി നോക്കാം അതിന്റെ അകത്ത് എന്തൊക്കെ സംഭവങ്ങൾ കേട്ടോ. കാഴ്ചകൾ എന്തൊക്കെയാണ്? ഹണിയാണ് കൂടുതലും, കുറെ വെറൈറ്റി ഓഫ് ഹണീസ് ഉണ്ട്. പിന്നെ സ്പൈസസ് ഉണ്ട്, നമ്മൾ കുറച്ച് സ്പൈസസ് ഉള്ളൂ. ഈ സിന്നമൺ, എന്താ പറയാ, മല്ലി മുളക്. മല്ലി മുളകൊക്കെ നമ്മുടെ ടൈപ്പ് അല്ല, വേറെ ടൈപ്പ്, വ്യത്യാസമുണ്ട് അവരുടെ ടൈപ്പ്. പിന്നെ പൊടി. പിന്നെ മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്ന വെച്ചാൽ അവരുടെ കുറെ ഓർണമെന്റ്സ്, അവരുടെ വെപ്പൻസ്. നല്ല ക്വാളിറ്റി, നല്ല വെയിറ്റ് ഉള്ള, വെയിറ്റ് ഉള്ള, നിങ്ങൾക്ക് മനസ്സിലാവും, പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും, വെയിറ്റ് ഉള്ള സ്റ്റോൺസിനൊക്കെ എന്ന് പറയുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇവ കിട്ടാവുന്നിടത്തുനിന്ന് ഒക്കെ സാമ്പിളുകൾ വാങ്ങി അകത്താക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സാമ്പിള് കഴിച്ചിട്ട് വന്ന് നിൽക്കുന്നത് എങ്ങനെയുണ്ട്? വെള്ളം വെളിച്ചു. ഇവിടുത്തെ ബാത്റൂം എന്തായാലും നോക്കി വെക്കേണ്ടി വരുന്ന തോന്നുന്നത് പോണ്ടങ്ങോട്ട്. അപ്പൊ ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന ഇറാന്റെ അകത്ത്, ഇറാന്റെ അകത്ത് മെയിൻ ആയിട്ട് നമുക്ക് കാണാനുള്ള വെച്ച് കഴിഞ്ഞാൽ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുകൂടാതെ ഒരുപാട് കാർപ്പറ്റുകൾ ഉണ്ട് കാണാനായിട്ട്. പിന്നെ എന്താ ഉള്ളത്? അവിടുത്തെ സംഭവങ്ങളൊക്കെ മമ്മി പറയാ, എന്ത് കൂതറയാണ് നീ, എന്ത് ടേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങളിൽ ഇരുന്ന് തിന്നോളൂ, അവ കൊടുത്താ മതി. അത് ഏറെക്കുറെ ശരിയാട്ടോ. എടി, അവിടെ വന്നിട്ട് ഈജിപ്റ്റ് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് ആഫ്രിക്ക ഉണ്ട്. എനിക്ക് ആഫ്രിക്കയില് കയറാനാ, പിന്നെ ഇന്ത്യയിലും. അല്ല, നിന്നെ കണ്ടാലും ഒരു ആഫ്രിക്കക്കാരിയുടെ ലുക്ക് ഉണ്ട്. താങ്ക് യു. അല്ല, ഞാൻ പറഞ്ഞു തന്നെയുള്ളു. കുഴപ്പമിപ്പോ എന്താ, അവിടെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ സ്കിൻ കെയർ ഐറ്റംസ് അവിടെ നല്ല ചീപ്പ് റേറ്റ്, നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും. പിന്നെ ഇവയ്ക്ക് കുറെ ഫ്രീ സാമ്പിളും കിട്ടാറുണ്ട് ആഫ്രിക്കയിൽ നിന്ന്. അപ്പൊ നമുക്ക് ആഫ്രിക്ക കിടക്കുമ്പോ നമുക്ക് ആദ്യം ഈജിപ്തിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഈജിപ്തിൽ എന്തൊക്കെ വിശേഷങ്ങൾ? Thank you.
നമ്മൾ യൂഷ്വലി കാണാറുന്ന അവരുടെ പോലത്തെ ടൈപ്പ് ഡ്രസ്സുകൾ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും എന്താ പറയുക ഹിജാബിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒത്തിരി ഷോപ്സൊക്കെ. പിന്നെ അത്രയൊക്കെ. പിന്നെ വീടിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റിയ ഷോപ്പീസുകളൊക്കെ കിട്ടും നല്ലത്. എങ്ങനെ നമ്മൾ ആഫ്രിക്കൻ അതിർത്തിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ആഫ്രിക്കയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇവ ഓൾറെഡി ഒരു സംഭവം വാങ്ങിച്ചു. എന്തായാലും വാങ്ങിച്ചത് ആ മൂന്ന് ഐറ്റംസ്. എന്താ ഷിയാ ബട്ടർ ഭയങ്കര അടിപൊളി സാധനം കേട്ടോ. എനിക്കറിയില്ല നമ്മള് എന്ത് ക്രീംസ് ആണ് യൂസ് ചെയ്യണെങ്കിൽ അതിന്റെ ബേസിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഷിയാ ബട്ടർ. അതെ, അടുത്ത അമ്മച്ചിടി വിളിക്കേണ്ടി വേണം. എല്ലാരും വിളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മള് രാഹിൽ എന്ന് പറഞ്ഞ ചേച്ചി നമുക്ക് അപ്പൊ ആഫ്രിക്കൻ പവൻ എന്നിങ്ങനെ പറഞ്ഞവര് തീർച്ചയായിട്ടും ഷിയാ ബട്ടർ മേടിച്ചിരിക്കണം. അടിപൊളി സാധനമാണ്. ബലേബേഷ് ഭയങ്കര വലിയ പുള്ളിയാട്ടോ. നിനക്കൊരു ബ്യൂട്ടി ചാനൽ തുടങ്ങിക്കൂടെ? അങ്ങനെ ആഫ്രിക്കയിൽ നിന്നും വിജയകരമായി നമ്മൾ പുറത്തു കടന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ സ്വന്തം മാതൃരാജ്യമായ പിന്നെ നമ്മുടെ അവിടുത്തെ കിങ്. റിങ് അടിപൊളിയല്ലേ? അതിന് അടിപൊളിയല്ലേ എന്റെ നെയിൽ പോളിഷ്. എടി, ഇത് കാണുമ്പോ നിന്റെ അപ്പാപ്പനെ ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ത്യൻ പൗരിൽ നിന്നും പുറത്ത് കടന്നിരിക്കുകയാണ്. ഇന്ത്യൻ പൗരിൽ പോയിട്ട് നമുക്ക് വന്നൊരു നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളം മാത്രം അതിന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല ഗൈസ്. മെയിൻ ആയിട്ട് നോർത്ത് ഇന്ത്യൻ സംഭവങ്ങളായിരുന്നു അതിൻ്റെ അകത്തുള്ളത്. ഡ്രസ് മെറ്റീരിയൽസ് ആണെങ്കിലും ഇന്റീരിയർ സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും പിന്നെ ഓർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ചെറിയ പൈസയുടെ സാധനങ്ങളുണ്ട്, വലിയ പൈസയുടെ ഉണ്ട്. കമ്മല് കമ്മല് ഒരു പ്രധാന ഇൻഫർമേഷൻ നിങ്ങളിവിടെ വരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗലിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വാഷ്റൂം ഉണ്ട്. യെസ്, ആഫ്രിക്കൻ പൗലിന്റെ ബാക്കിലുണ്ട് വാഷ്റൂം. കേട്ടാ, മറക്കണ്ട കേട്ടോ, വന്നാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. നമ്മളിപ്പോ അവിടെ പോയിട്ട് കാര്യം സാധിക്കട്ടെ. ഭയങ്കര ഇന്റർവെൽ തന്നെ. നമ്മളിപ്പോ ചൈനയുടെ പവലിയൻ കയറാൻ വേണ്ടി പോവാ. ഇങ്ങനെ ഒരു ചൈനയിലേക്ക് പോകാനായിട്ടുള്ള ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. എന്നാലും ഇന്ത്യയുടെ അത്ര വരും. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, ചൈനക്കാര് സബ്സ്ക്രൈബേഴ്സ് നമ്മളൊന്നും പറയാം. മേക്കപ്പ് ചെയ്യണത് ഓ ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫൗണ്ടേഷനൊക്കെ ഇടുന്നോടത്ത് ഇത് ഭയങ്കര അടിപൊളി, ഭയങ്കര സോഫ്റ്റ്. എന്തൊരു സാധനം, മുട്ട പോലെ ഇരിപ്പുണ്ടല്ലോ. ഈ മുട്ട വെച്ചാണ് നമ്മൾ മുഖത്ത് ഫൗണ്ടേഷൻ കുത്തി അടിക്കുന്നത്. ഈ മുട്ട വെച്ച് ഇതെന്താ സാധനം? ഇത് എങ്ങനൊരു സാധനം? പക്ഷെ എനിക്ക് ഉടുപ്പായിട്ട് വിടുന്നതാ. ഇത് സെൽഫ് പാമ്പറിങ്ങിന് പറ്റിയ സാധനം. ഈ സാധനം എടുത്തിട്ട് തലയിൽ ഇങ്ങനെ കാണിച്ചു. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ തലയിൽ കുത്തുന്ന സാധനമല്ല ഇത്. ഇത് മറ്റേ ഏത് ഋതിക് റോഷൻ അല്ലേ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ. അതിലാ അമ്മച്ചി സലീം കുമാറിന്റെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ടല്ലേ വിളിക്കുന്നത്. അതുപോലെയാണ് നീ എന്നെ ചെയ്യുന്നത്. ബ്ലഡി കൺട്രി വാ. അല്ല, ബ്ലഡി കേരള വാ.
നമ്മുടെ എനർജി ഒക്കെ വറ്റി വരണ്ട ഏകദേശം നമ്മൾ നല്ല വയ്യാണ്ടായിരിക്കാണ്. ഒരുപാട് ദൂരം എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം നടക്കാനായിട്ടുണ്ട്. 3 മണിക്കൂർ നടത്തോടെ നടത്തും തന്നെ. അപ്പൊ നമുക്ക് കഴിയാവുന്നത്ര പവിലിയൻസ് ഉറങ്ങിയേ കഴിയാവുന്നത്ര പവിലിയൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. നിങ്ങളുടെ മുമ്പിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കുറെ പവിലിയനിൽ നമ്മൾ കയറിയത് ക്യാമറ എടുത്തിരുന്നില്ലെന്ന് ഓടിച്ചൊന്ന് കണ്ടു നോക്കി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു കിടിലം സ്ഥലമാണ്. അതെ, വന്നതിന് എന്തായാലും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഗെയിമിന്റെ സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. അത് ജയിച്ചാലല്ലേടി. അതെ പറഞ്ഞു നോക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ലോഗുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.